പ്രൈസ് ലോർഡ്. ദൈവത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. ദ ജോയ് ഓഫ് ദ ലോർഡ് ഈസ് മൈ സ്ട്രെങ്ത്. ഹൗ മെനി ഓഫ് യു ആർ ഫിൽഡ് വിത്ത് ദ ജോയ് ഓഫ് ദ ലോർഡ് ടുനൈറ്റ്? ഹൗ മെനി ഓഫ് യു ആർ ഫിൽഡ്? ഇറ്റ്സ് ആർ യു ഫിൽഡ് വിത്ത് ദ ജോയ് ഓഫ് ദ ലോർഡ്? യെസ്, ഗുഡ്. ഫിൽഡ് വിത്ത് ദ ജോയ് ഓഫ് ദ ലോർഡ്, ദാറ്റ് ഈസ് മൈ സ്ട്രെങ്ത്. അല്ലേ, കഴിഞ്ഞൊരാഴ്ച ആ ആത്മീയ സന്തോഷത്തിൽ നിറഞ്ഞു നിൽക്കുവാൻ നടക്കുവാൻ നമുക്ക് കഴിഞ്ഞോ? ലാസ്റ്റ് വീക്ക്, ഹൗ വാസ് യുവർ ലാസ്റ്റ് വീക്ക്? കഴിഞ്ഞൊരാഴ്ച എങ്ങനെ പോയി? ആത്മീയ സന്തോഷത്തിൽ നിലനിൽക്കുവാൻ, ആ സന്തോഷം അനുഭവിച്ചുകൊണ്ട് കടന്നു പോകുവാൻ നമുക്കിടയായോ? പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് രാത്രി അധിക സമയം എടുക്കത്തില്ല, കാരണം നമ്മുടെയൊക്കെ എപ്പോഴും കിട്ടുന്ന ചാൻസ് അല്ല ഈ ഫൈവ് സ്റ്റാർ ബുഫേയുണ്ട്. നമുക്ക് ലോക്കൽ ബുഫേ, ഏഷ്യാനെ കിട്ടുന്ന ബുഫേയുണ്ട്, ഫോർ സീസണിൽ കിട്ടുന്ന ബുഫേയുണ്ട്. ഫോർ സീസണിലെ ബുഫേ എപ്പോഴും കഴിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇന്ന് രാത്രി തൽക്കാലം ചെറിയൊരു സ്റ്റാർട്ടർ കൊണ്ട് ഞാൻ നിർത്തുകയാണ്. ദൈവദാസ പാസ്റ്റർ ബെനിസമ്മത്തായി പാസ്റ്റർ നമ്മുടെ മധ്യമുണ്ട്. പാസ്റ്ററെ പ്രത്യേകിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യാനും അവൻ്റെ ആവശ്യമില്ല. ഈസ് ലൈക്ക് എ ഫാമിലി. അതുകൊണ്ട് ദൈവദാസിന് സമയം കൊടുക്കണം. അതുകൊണ്ട് വേഗത്തിൽ ഞാൻ ഒന്ന് രണ്ട് വാക്യം വേണ്ട ദിവസം ജയിക്കാൻ ആഗ്രഹിക്കുകയാണ്. കഴിഞ്ഞ ഒരു ദിവസം ഞാൻ ദിവസഭയിൽ പറഞ്ഞായിരുന്നു ഈ ആമസോണിൻ്റെ ഒരു ഷോപ്പിൻ്റെ കാര്യം ഞാൻ പറഞ്ഞായിരുന്നു. അല്ലേ, ഓട്ടോമാറ്റിക്കായിട്ട് എന്നാൽ മാൻലെസ് ഷോപ്പ് ഇപ്പം ഖത്തറിൽ അൽമീറ സ്റ്റാർട്ട് ചെയ്യുക. ഞാൻ യു കെയിലെ കാര്യം പറഞ്ഞു. ഞാൻ ഇന്ന് രാവിലെ ഒരു ന്യൂസ് കണ്ടപ്പോൾ ഖത്തറിൽ അൽമീറ ഈസ് ഗോയിങ് ടു ഓപ്പൺ ഇസ് ഫസ്റ്റ് മാൻലെസ് ഷോപ്പ്. അൽമീറയുടെ ആപ്പ്, അൽമീറ യൂസ് ചെയ്യുന്ന അറിയാം. അൽമീറയുടെ ഒരു ആപ്പുണ്ട്. ആപ്പുമായിട്ട് കടയുടെ വാതിക്കെ ചെന്ന് സ്കാൻ ചെയ്താൽ മതി, ആരുമില്ല. യു ഗെറ്റ് ഇൻസൈഡ്, ആവശ്യമുള്ളതെല്ലാം മേടിക്കുക, ബാഗിലിടുക, തിരിച്ചു പോരുക. സ്കാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അൽമീറയുടെ ആപ്പിൽ നിന്ന് നിങ്ങളുടെ പൈസ, നിങ്ങൾ എത്ര സാധനം എടുക്കുന്നത് പോയിക്കൊണ്ടിരിക്കും. ഞാൻ ആമസോൺ പഠിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു പോയി ഇറ്റ് വിൽ ടേക്ക് ലോട്ട് ഓഫ് ടൈം ടു കം ഹിയർ. അപ്പോൾ രണ്ടാഴ്ച മുമ്പേ പറഞ്ഞ കാര്യമാണ് അൽമീറ ഖത്തറിൽ അൽമീറ സ്റ്റാർട്ട് ചെയ്യാതെ. ഭർത്താവിൻ്റെ പേര് ഏറ്റവും എടുക്കുക കേട്ടോ. കുറച്ച് കഴിയുമ്പോൾ ആപ്പൊന്നും വേണ്ട, മുദ്രയൊന്ന് കാണിച്ചാൽ മതി എന്ന് പറയും. ആപ്പുമില്ല, ഒന്നും വേണ്ട, ആ നെറ്റിയല്ല കയ്യിലുള്ള മുദ്രയൊന്ന് കാണിച്ചാൽ മതി. നിങ്ങൾ കയറി സാധനമൊക്കെ മേടിച്ചുകൊണ്ട് പോയിക്കൊള്ളാൻ പറയും. ഇതില്ലെങ്കിൽ സാധനമൊന്നും ഇല്ല. എവറിത്തിങ് ഈസ് ഗെറ്റിംഗ് സെറ്റ് ഫോർ ദ സെക്കൻഡ് കമ്മിങ് ഓഫ് ദ ലോർഡ്. ഭർത്താവിൻ്റെ വരവിന് വേണ്ടി എല്ലാം സെറ്റായിക്കൊണ്ടിരിക്കുക. സങ്കീർത്തനക്കാരൻ പറയുന്ന കർത്താവിനെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്നാണ്. കർത്താവിനെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ? പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. നമുക്കൊന്നും ഒരു ബുദ്ധി ഇല്ല. നമ്മൾ വല്ലതും കർത്താവിനെ അന്വേഷിച്ച് പോയതാണോ? കർത്താവിന് കരുണ തോന്നിയിട്ട് നമ്മളെയൊക്കെ ഓരോ സമയങ്ങളിൽ ഓരോരുത്തർ പിടിച്ചെടുത്തുകൊണ്ടുകൂടി ഇരുത്തിയിരിക്കുക. നമ്മൾ കർത്താവിനെ അന്വേഷിച്ച് പോകുന്ന കാര്യം ചിന്തിക്കുകയേ വേണ്ട. കർത്താവിന് നമ്മളോട് കരുണ തോന്നി. ഗോഡ് ഹാസ് മേഴ്സി ഓൺ അസ്. പല സമയങ്ങളിൽ പല സ്ഥലങ്ങളിലായിരുന്നു നമ്മളെ തിരഞ്ഞെടുത്ത് ഇവിടെ കൊണ്ട് നമ്മളെ നമ്മളെ ആക്കിയിരിക്കുക. ഒറ്റ കാര്യം പറയുന്നുള്ളൂ, കർത്താവ് വിശ്വാസത്തോടെ ജീവിക്കാൻ മാത്രമേ കർത്താവ് പറയുന്നുള്ളൂ. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. നമ്മൾ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ അതിൻ്റെ ഒന്നാം അധ്യായം 1-4 വാക്യങ്ങൾ പറയുന്നത് ലോർഡ്സ് പ്രെയർ. ലോർഡ്സ് പ്രെയറാണ് അതിൻ്റെ 5 കുറച്ച് അത് പിന്നെ ഒരു പാരബിളാണ്. ലോർഡ്സ് പ്രെയർ നമുക്കെല്ലാം അറിയാം, ഇറ്റ് ഈസ് അവർ നീഡ്സ്. നമ്മൾ ഡേ ടു കർത്താവ് പ്രാർത്ഥന പഠിപ്പിക്കാൻ പറഞ്ഞപ്പോൾ ഡേ ടു ഡേ നീഡ്സ് ആണ് ലോർഡ്സ് പ്രെയർ. അല്ലേ, ക്ഷമിക്കേണ്ടടുത്ത് ക്ഷമിക്കണം, ആവശ്യമുള്ളതെല്ലാം ഞങ്ങൾക്ക് തരണം. ആവശ്യമുള്ള കാര്യങ്ങൾ നമ്മുടെ ഡേ ടു ഡേ നീഡ്സിന് വേണ്ടിയുള്ള ആവശ്യങ്ങളെക്കുറിച്ചാണ്, അല്ലെങ്കിൽ ആവശ്യങ്ങൾ തരണമേ എന്നാണ് ആ പ്രാർത്ഥന. എന്നാൽ ആ പ്രാർത്ഥന കഴിഞ്ഞിട്ട് ഇമ്മീഡിയറ്റ്ലി കർത്താവ് വേറൊരു ഉപമയിലോട്ടാണ് പോകുന്നത്. ദാറ്റ് ഈസ് ഓൾസോ അഗെയിൻ എ പ്രെയർ. ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ ചെന്ന് പാതരാത്രി മിഡ്നൈറ്റ് ചെന്ന് നോക്ക് ചെയ്യുകയാണ്. ഐ നീഡ് സം ബ്രെഡ്. എനിക്ക് എൻ്റെ സുഹൃത്ത് വരുന്നു, എനിക്ക് ചില അപ്പം വേണം, എനിക്ക് ചില അപ്പം വേണം. അല്ലേ, പാതരാത്രി ചെന്ന് അതിങ്ങനെ മുട്ടുകയാണ്. കർത്താവ് ഡേ ടു ഡേ നീഡ്സിൻ്റെ ആവശ്യങ്ങളെല്ലാം പറഞ്ഞിട്ട് പെട്ടെന്ന് പിന്നെ തന്നെ ഈ പാതരാത്രിയുടെ ഇടയിലോട്ട് പോയത് പലപ്പോഴും ചിന്തിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഈ പാതരാത്രി എന്ന ചില ദൈവദാസന്മാർ പറയുന്ന ഇറ്റ് ഈസ് എ പീക്ക് ടൈം ഓഫ് സെക്കൻഡ് കമ്മിങ് ഓഫ് കർത്താവിൻ്റെ വരവിനോട് ഏറ്റവും അടുത്തിരിക്കുന്ന സമയത്തെക്കുറിച്ചാണ് മിഡ്നൈറ്റ് എന്ന് പറയുന്നത്. ഇറ്റ്സ് എ പീക്ക് ടൈം ഫോർ ദ സെക്കൻഡ് കമ്മിങ് ഓഫ് ജീസസ്. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. ഈ 1960 ഷിക്കാഗോ യൂണിവേഴ്സിറ്റിയിൽ ഒരു ക്ലോക്ക് അവർ സ്ഥാപിച്ചു. ആ ക്ലോക്ക് 2022 കുറേ സയൻറ്റിസ്റ്റുകളും എല്ലാവരും കൂടെ ഇന്ന് ഇവാലുവേറ്റ് ചെയ്ത് പറയുകയാണ്. അവരൊന്നും പ്രവാചകന്മാരും വചനം പഠിക്കുന്നവരൊന്നും അല്ല. ദേ ആർ സെക്കുലർ സയൻറ്റിസ്റ്റ്. അവർ പറയുന്നു ഇനിയും അധികം ക്ഷാമം, അധികം പെസ്റ്റിലൻസ്, അധികം ക്രൈസിസ് വരാൻ പോവുകയാണ്. സോ ലെറ്റ് അസ് കീപ് ദ ക്ലോക്ക് 60 seconds back. അതുകൊണ്ട് എന്ത് നേടിയെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ
ഈവൻ സെക്യുലർ വേൾഡ് എന്ന് പറയുകയാണ് വേൾഡ് ഈസ് ഗോയിങ് ടു ഫേസ് എ വെരി ഡിഫിക്കൽട്ട് ടൈം. ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നത് അത് തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഡേ ടു ഡേ നീഡ്സിന് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ഈ കർത്താവ് പ്രാർത്ഥന പഠിപ്പിച്ചു കഴിഞ്ഞ് പിന്നെ ഉടനെ പറയുകയാണ് ഈ അപ്പം മേടിക്കാൻ വേണ്ടി രാത്രി പോയി മുട്ടുന്ന കാര്യം. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി കാലം നമ്മുടെ ഹൗ ഈസ് അവർ പേഴ്സണൽ പൊസിഷൻ, ഹൗ ഈസ് ദ ചർച്ച് പൊസിഷൻ, ഹൗ ഈസ് അവർ ഫാമിലീസ് പോസ്ചർ നൗ. നമ്മുടെ എല്ലാം ഡേ ടു ഡേ ആവശ്യങ്ങളെല്ലാം നമ്മൾ നമുക്ക് ആവശ്യങ്ങളുള്ളതെല്ലാം കിട്ടുന്നുണ്ടല്ലേ, പ്രാർത്ഥിക്കുന്നുണ്ട്, നമ്മൾ കർത്താവ് തരുന്നുണ്ട്. എന്നാൽ കർത്താവിൻ്റെ വരവിനോട് അനുബന്ധിച്ച് വാട്ട് ഈസ് ദ പോസ്ചർ ഓഫ് ദ ചർച്ച്, വാട്ട് ഈസ് ദ പോസ്ചർ ഓഫ് യുവർ ഫാമിലി, വാട്ട് ഈസ് യുവർ ഇൻഡിവിജ്വൽ പൊസിഷൻ, നിങ്ങളുടെ പേഴ്സണൽ അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ ദൈവസഭയുടെ ഒരുക്കം എങ്ങനെ ഇരിക്കുന്നു. വി ആർ അറ്റ് ദ മിഡ് നൈറ്റ്. നമ്മുടെ ചുറ്റും അനേകർ ഇപ്പോഴും കൊട്ടിക്കൊണ്ടിരിക്കുക അപ്പത്തിന് വേണ്ടി. ഇഫ് യു ലുക്ക് അറൗണ്ട്, നമ്മുടെ ചുറ്റും നോക്കുമ്പോൾ കർത്താവിനെ അറിയാത്ത നമ്മളധികം ഫ്രണ്ട്സ്, നമ്മുടെ കർത്താവിനെ അറിയാത്ത നമ്മുടെ കൂട്ടു സഹോദരങ്ങൾ, നമ്മുടെ കർത്താവിനെ അറിയാത്ത നമ്മുടെ നെയ്ബേഴ്സ് ഇവിടെയെല്ലാം ഇപ്പോഴും വാതുക്കൽ വന്ന് മുട്ടിക്കൊണ്ടിരിക്കുക. പക്ഷേ നമുക്ക് സഭയ്ക്ക് അതിനൊന്നും സമയമില്ല. വി ഹാവ് ലോട്ട് ഓഫ് ഇൻറ്റേർണൽ തിങ്സ് ഗോയിങ് ഓൺ. ദൈവസഭയുടെ കാര്യങ്ങൾ, ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ ആത്മീയമായിട്ട് വിടട്ടെ. വി ഹാവ് ലോട്ട് ഓഫ് തിങ്സ് ഗോയിങ് ഓൺ, ബട്ട് ചർച്ച് കീ ഫസ്റ്റ് പ്രയോറിറ്റി. വെൻ ദ വേൾഡ് ഈസ് നോക്കിംഗ് ഫോർ ബ്രെഡ്, ലോകം അപ്പത്തിന് വേണ്ടി ഇങ്ങനെ കൊട്ടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളുടെ പ്രയോറിറ്റി അപ്പമല്ല. ഇപ്പം ചേഞ്ച് യുവർ പ്രയോറിറ്റീസ്, ചേഞ്ച് യുവർ പ്രയോറിറ്റീസ് ടു സ്പിരിച്വൽ തിങ്സ്, നോട്ട് ടു വേൾഡ്ലി തിങ്സ്. ലോകത്തിൻ്റെ കൂട്ട, സഭകളെ കൂട്ട, അഡ്മിനിസ്ട്രേഷൻ കാര്യങ്ങൾ ചെയ്യുവാനല്ല ദൈവസഭയെ കൂട്ടിക്ക്, ദൈവസഭയെ കണ്ടിരിക്കുന്ന ആത്മീയ കാര്യങ്ങൾ കാണാൻ വേണ്ടിയാണ്. വി ലുക്ക് ഇൻ ടു സ്പിരിച്വൽ തിങ്സ് ആൻഡ് വി മാനേജ് സ്പിരിച്വലി തിങ്സ്, നോട്ട് വേൾഡ്ലി. ഇന്നും കൊട്ടിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് വീട്ടിലാണെങ്കിലും നമ്മുടെ ചുറ്റുപാടും നോക്കുമ്പോൾ ആത്മീയ കാര്യങ്ങൾ പ്രയോറിറ്റി കുറയുന്നു. നമ്മുടെ പേഴ്സണൽ ലൈഫിൽ ആത്മീയ കാര്യങ്ങൾ പ്രയോറിറ്റി കുറയുന്നു. രാത്രിക്കാലം സെറ്റ് യുവർ പ്രയോറിറ്റീസ്. വി ആർ ഗെറ്റിംഗ് ഡേ ടു ഡേ നീഡ്സ്. നമ്മളുടെ ആ കർത്താവിൻ്റെ ലോർഡ്സ് പ്രേയറിൽ പറഞ്ഞ പോലെ ഡേ ടു ഡേ ആവശ്യങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്, അത് കർത്താവ് തരുന്നുമുണ്ട്. പ്രാർത്ഥിക്കുമ്പോൾ അപ്പം ചോദിക്കുമ്പോൾ കർത്താവ് പാമ്പിനെയും മുട്ട ചോദിക്കുമ്പോൾ തേളിനെയും ഒന്നും കർത്താവ് തരുന്നില്ലല്ലോ അല്ലേ. അപ്പം ചോദിക്കുമ്പോൾ കർത്താവ് അപ്പം തന്നെ എഴുതുന്നുണ്ട്, ആവശ്യത്തിൽ എഴുതുന്നുണ്ട്. മുട്ട ചോദിക്കുമ്പോൾ ആവശ്യത്തിന് എഴുതുന്നുണ്ട്. പാമ്പും തേളിനെയും ഒന്നും കർത്താവ് തരുന്നില്ല, അത് ആവശ്യത്തിന് കർത്താവ് തരുന്നുണ്ട്. ബട്ട് ഗോഡ്സ് പ്രയോറിറ്റീസ് ആർ യു റെഡി ഇൻ ദിസ് മിഡ് നൈറ്റ്. കർത്താവിൻ്റെ വരവ് അടുത്തിരിക്കുന്ന ഈ മിഡ് നൈറ്റ്, ഈ ഏറ്റവും ക്രൂഷ്യലായിരിക്കുന്ന സമയത്ത് വാട്ട് ഈസ് അവർ പ്രയോറിറ്റി? അതിനുവേണ്ടി ഒരുങ്ങുന്നതാണ് നമ്മുടെ പ്രയോറിറ്റി. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഞാൻ സമയം കഴിയാറായി, ഞാൻ വേദത്തിൽ നിർത്തുകയാണ്. കർത്താവിനെ ആസ്ക്, ആ വാക്യ ആസ്ക്, സീക്ക് ആൻഡ് നോക്ക്. ഇവിടെ പറഞ്ഞ കർത്താവിനെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന്. ലെറ്റ് അസ് ബി വൈസ് ഇനഫ് ടു സീക്ക് ദ ലോർഡ്. നമുക്ക് ഇത്രത്തോളം ഇത്രയും കർത്താവ് അവസരങ്ങൾ തന്നിട്ട് ഇപ്പോഴും നമ്മൾ കർത്താവിൻ്റെ കാര്യം അന്വേഷിക്കാതെ നമ്മളുടെ ലോകത്തിൻ്റെ കാര്യം അന്വേഷിച്ച് പോയി കഴിഞ്ഞാൽ ഹൗ പിറ്റി ഇറ്റ് ഈസ്. അപ്പോൾ കർത്താവ് വരുമ്പോൾ നമ്മൾ എവിടെ ആയിരിക്കും? ഇന്ന് രാത്രി കർത്താവ് വന്നു കഴിഞ്ഞാൽ നമുക്ക് പോകാനുള്ള പ്രാഗൽഭ്യമുണ്ടോ? ഇന്ന് രാത്രി ഇപ്പോൾ ഇവിടെ വെച്ച് കർത്താവ് വന്നു കഴിഞ്ഞാൽ നമുക്ക് പോകാനുള്ള പ്രാഗൽഭ്യമുണ്ടോ? എവറി ടൈം വി ഷുഡ് ബി പ്രിപ്പയർഡ്, കാരണം ദിസ് ഇസ് ദ ടൈം ഓഫ് ഇത് മിഡ് നൈറ്റ് ടൈമാണ്, അർദ്ധരാത്രി സമയം. കാരണം ഏറ്റവും പിക്കട 10 കന്യകമാരുടെ കാര്യം നമ്മൾ വായിക്കുന്നുണ്ട്, 10 വെർജിൻസ്. യുനോ ഓൾ 10 വേർ യുനോ ഹോളി, ഒരു 10 പേരും ഹോളിയാണ്. ഓൾ 10 വേർ വെയ്റ്റിംഗ്, ഒരു 10 പേരും ദേ വേർ വെയ്റ്റിംഗ് ഫോർ ദ സെക്കൻഡ് കമ്മിങ് ഓഫ് ദ ലോർഡ്. പക്ഷെ 10 പേരും ഉറങ്ങിപ്പോയി, 10 പേരും ഉറങ്ങിപ്പോയി. ബട്ട് വെൻ ദ ബ്രൈഡ് ഗ്രൂം കെയിം, വന്ന് കൊട്ടിയപ്പോൾ 10 പേരും എഴുന്നേറ്റു കേട്ടോ, പക്ഷെ 5 പേരെ പ്രിപ്പയർഡ് ആയിട്ടിരുന്നുള്ളൂ. നമ്മുടെ സഭ 10 കന്യമാരെ വെച്ച് നോക്കിക്കഴിയുമ്പോൾ കർത്താവ് വരുമ്പോൾ ഹൗ മെനി ഓഫ് യു ആർ പ്രിപ്പയർഡ്? എല്ലാവരും ചാടി എഴുന്നേക്കുമായിരിക്കും, പക്ഷേ വിളക്കിൽ അഡീഷണൽ എണ്ണയുള്ളവർക്ക് മാത്രമേ അകത്ത് മണവാളനിലൂടെ പോകാൻ പറ്റുകയുള്ളൂ. ഇന്ന് പോകാൽ ഇന്ന് രാത്രിയിൽ അഡീഷണൽ എണ്ണ, എക്സ്ട്രാ എണ്ണ കയ്യിലുണ്ടോ? എണ്ണയാണോ ഇരിക്കുന്നത്, മണ്ണെണ്ണയാണോ ഇരിക്കുന്നത് ചിന്തിച്ച് വയ്ക്കുക. മണ്ണെണ്ണയും കത്തും കേട്ടോ, ഞാൻ വേറൊരു ഉദ്ദേശത്തിൽ പറഞ്ഞതാണ്. പക്ഷേ തിങ്ക് അതൊരു യു ഹാവ് ദി അഡീഷണൽ ഓയിൽ ഇൻ യുവർ ബാരൽ. കർത്താവ് വരുമ്പോൾ പ്രിപ്പയർഡ് ആയിട്ടിരിക്കുവാൻ,
കർത്താവിൻ്റെ ഓരോ എടുക്കപ്പെടും ഒരുക്കത്തോടാണോ ആയിരിക്കുന്നത്. ദൈവം നമ്മൾ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ വചനങ്ങളാൽ ദൈവങ്ങളെ സഹായിക്കട്ടെ.